മലപ്പുറം തിരുനാവായയിൽ ഭാരതപ്പുഴയിലെ തുരുത്തിൽ കന്നുകാലികൾ കുടുങ്ങി. കനത്ത മഴയിൽ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് കന്നുകാലികൾ കുടുങ്ങിയത്. രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഭാരതപ്പുഴയുടെ തുരുത്തുകളിലാണ് നിലവിൽ കന്നുകാലികൾ കുടുങ്ങിയിരിക്കുന്നത്. വലിയ രീതിയിൽ മഴ പെയ്തതോടുകൂടി ഈ തുരുത്തുകളുടെ മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിൽ രൂപപ്പെടുകയും അങ്ങനെ ഈ തുരുത്തിൽ നൂറുകണക്കിന് കന്നുകാലികൾ കുടുങ്ങുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി തവനൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ തോണിയിൽ ഇത്തരത്തിൽ ഈ തുരുത്തുകളിൽ നിന്നും കന്നുകാലികളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 10 കന്നുകാലികളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി നൂറുകണക്കിന് കന്നുകാലികൾ ഈ തുരുത്തുകളിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തി നൽകുന്ന ഈ ആൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇക്ക ഒരുപാടെണ്ണം കുടിക്കിടക്കുന്നുണ്ട്. എന്താ സ്ഥിതി? ഇനിയും ഒരു 30 പരം കന്നുകൾ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഉടമസ്ഥർ ഇപ്പൊ കണ്ട ആളുകളൊക്കെ നമ്മൾ അവിടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പിടിച്ചുകൊണ്ടുവരുത്ത് അവർക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുക്കുകയാണ്. ഉടമസ്ഥരില്ലാതെ കുറെ കാലമായിട്ട് പുഴയിൽ വളരുന്ന ഒരു 30 കന്നുകൾ അവരിപ്പോഴും പുഴയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതുവരെ ഉടമസ്ഥർ കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല? ഇല്ല, അതിന് ഉടമസ്ഥരില്ല. അത് 2-3 വർഷമായിട്ട് പുഴയിൽ തന്നെയാണ്. അവരെ ജീവിതം മുഴുവൻ പുഴയിലായിട്ട് കുറെ കാലമായി ഞങ്ങൾ കാണുന്നത്. ഇതേപോലെ വെള്ളം കയറുമ്പോൾ ഏതെങ്കിലും കരയ്ക്ക് ഞങ്ങൾ പിടിച്ച് കയറ്റോ അല്ലെങ്കിൽ ആട്ടി ഒഴിവാക്കും. ഇന്നിപ്പോ ഞങ്ങൾക്ക് അവരെ കിട്ടിയിട്ടില്ല. അവരിപ്പോഴും ആ മേച്ചിൽപ്പുറങ്ങളിൽ ചെറിയൊരു കരയുണ്ട്, ഒരു പുൽമോട്, അതിന്റെ മുകളിൽ നടക്കുന്നുണ്ട്. വേണു, ഈ ഭാരതപ്പുഴയുടെ തുരുത്തുകളിൽ കന്നുകാലികളെ വളർത്തുക എന്നുള്ളത് ഒരു ബിസിനസ് ആക്കി മാറ്റിയിരിക്കുക. പ്രത്യേകിച്ച് വലിയൊരു ലോബി തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 5,000 മാത്രം വില ഈ കന്നിനുള്ള സമയത്ത് കന്നുകാലികൾ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ തുറന്നു വിടുകയുമാണ് ചെയ്യാറ്. പിന്നീട് ഒരു വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും ഇവിടെ തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. നേരത്തെ 24 വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ജില്ലാ ഭരണകൂടം കണ്ട ഭാവം നടിച്ചില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അന്ന് നമ്മൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അന്ന് ഒരുവിധ നടപടിയും അന്ന് കളക്ടർ സ്വീകരിച്ചില്ല. അന്ന് ഒരു പക്ഷേ ഈ കന്നുകാലികളെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു. അതില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിലവിൽ ഈ കന്നുകാലികൾ ഇവിടെ കുടുങ്ങുകയും നിലവിൽ ഈ തോണിയിൽ ഓരോ കന്നുകാലിയെ വെച്ച് ഇങ്ങോട്ട് കരക്കെത്തിക്കേണ്ട ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നതാണ്. സമീർ ബിൻ കരീമാണ് തിരൂരിൽ നിന്ന് ചേർന്നത്.